പിറ്റേന്ന് രാവിലത്തെ ബസ്സിൽ രേവതി വരുന്നെന്ന് കാണിച്ച് ഞാൻ ഡോക്ടർക്ക് എഴുതി. ആ കത്ത് കണ്ടപ്പോ താനൊരു രോഗിയാണെന്ന് പോലും മറന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ എക്സൈറ്റഡ് ആയി ബാലമ്മാവൻ തുള്ളിച്ചാടി. കണ്ടോ, അവളുടെ അച്ഛന് സുഖമില്ല എന്നറിഞ്ഞപ്പോ അവള് വരുന്നത് കണ്ടോ? അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല, അവൾ എന്റെ മോളാ. കണ്ടോ കണ്ടോ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, കാര്യം കഴിയുമ്പം ബാലമ്മാവൻ ആള് മറന്ന്. ഇപ്പൊ അച്ഛനും മോളും ഒന്നായി, നമ്മൾ പുറത്തായി. ഇതേ പിന്നൊരു കാര്യം, മോള് വരുന്നു പറഞ്ഞേ അത് എക്സൈറ്റഡ് ആവണ്ട, ഒടുക്കം വീണ്ടും കിടപ്പിലാവും, പറഞ്ഞേക്കാം. താൻ പോടോ, എന്റെ മോളാ വരുന്നത്, എനിക്കിനി അസുഖമൊന്നുമില്ല. ബാലൻ മേനോൻ റെഫ്യൂസസ് ടു ബി സിക്ക് ഹിയർആഫ്റ്റർ. ഒരു ശ്വാസം മുട്ടിൽ വരുമ്പോഴേക്കും ഒഴിഞ്ഞുകുത്തി കട്ടിൽ കിടക്കുന്ന ആളാ, പറയുന്നല്ലേ റെഫ്യൂസസ് ടു ബി സിക്ക് ഹിയർആഫ്റ്റർ. ബാലമ്മാവിന്റെ അനുവാദം വാങ്ങിച്ചോണ്ടാ, അസുഖം വരുന്നു വരായിരിക്കുന്നു. ഇതാദ്യം വിളിച്ചെടുത്താലേ, മോള് വരുമ്പോഴേക്കും ഞാൻ ഒരു സെഡേറ്റീവ് കുത്തിവെക്കും, പറഞ്ഞേക്കാം. കുത്തിവെക്കാനും കിടത്താനും താനിങ്ങ് വാ, അപ്പൊ കാണിച്ചു തരാം. ബസ് സ്റ്റാൻഡിലേക്ക് ഞാനും കൂടെ വരാം. അല്ലേ മാഷ കുട്ടി, വേണ്ട വേണ്ട, ഇവിടെ ഇരുന്നേച്ചാ മതി. മോള് അച്ഛനെ ഇവിടെ വന്ന് കണ്ടോളൂ. ഇപ്പം പിള്ളേ എന്താനിങ്ങനെ നിന്നാലോ, മോള് വരുമ്പോ അവളെ എതിരേക്കാൻ ഈ വീട് ഒരുങ്ങണ്ടേ? പിന്നെ വേണ്ടേ, നമ്മൾ ഒരുങ്ങണ്ടേ? ഞാൻ ഡോക്ടർ മാധവ് കുട്ടി. സിസ്റ്റർ ഫ്ലോറ പറഞ്ഞിട്ടുണ്ടോ? വരൂ. രേവതിയെ കാണാൻ ധൃതി പിടിച്ചിരിക്കുക ബാലമ്മാവൻ. രേവതിയുടെ അച്ഛനെ ഞാൻ അങ്ങനെ വിളിക്കാറ്, പറഞ്ഞു വന്ന നമ്മൾ ബന്ധുക്കളായിട്ട് വരും. ബാലമ്മാവന്റെ അകന്ന ചാർച്ചയപ്പെട്ട ഒരു പെങ്ങളായിരുന്നു എന്റെ അമ്മ. അമ്മ മരിച്ചുപോയി, അച്ഛനും. ഇപ്പൊ എനിക്ക് ബന്ധു എന്ന് പറയാൻ ബാലമ്മാവൻ മാത്രമേ ഉള്ളൂ. എന്നെ പഠിപ്പിച്ചതും ഡോക്ടറാക്കിയതൊക്കെ ബാലമ്മാവനാ. ഇഷ്ടമുണ്ടായിട്ടല്ല ദേവദീപ് ഇങ്ങോട്ട് വരുന്നല്ലേ? സിസ്റ്റർ ഫ്ലോറയുടെ നിർബന്ധം. സിസ്റ്റർക്ക് ഞാൻ അയച്ച കത്ത് കണ്ടാൽ ദേവദിക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം. അച്ഛനെ കണ്ട ഓർമ്മ പോലും കാണില്ല ദേവദിക്ക്. കണ്ടു കഴിയുമ്പോ കുറച്ച് മനസ്സിലാക്കി കഴിയുമ്പോ തോന്നും വളരെ വളരെ നേരത്തെ കാണേണ്ടിയിരുന്നെന്ന്. ടേക്ക് ഇറ്റ് ഫ്രം മീ, യു ആർ ഗോയിങ് ടു ഫീൽ സോറി ഫോർ ദ ഇയേഴ്സ് യു ഹാവ് മിസ്ഡ്. കാറിന്റെ ഹോൺ അല്ലേ ഇടുവാ കേൾക്കുന്നത്? അത് തെക്കേ കായലിൽ ബോട്ട് പോകുന്നതാ. ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിച്ചാലോ? ഡോക്ടർ സാർ പോയിരിക്കുന്നത് രേവതി കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാനാ. വിളിച്ചോണ്ട് ഇപ്പൊ വരും. ഓ ഹാർലിക്സും പോലും കഴിക്കാത്ത കുട്ടിയാ. അന്നൊക്കെ പാല് മാത്രമേ കഴിക്കൂ. ദേ ഇപ്പൊ കണ്ടില്ലേ, കാപ്പി മതിയെന്ന്. കോൺവെന്റിലും ഹോസ്റ്റലിലും ഒക്കെയുള്ള പഠിത്തവും ജീവിതമല്ലേ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പോരാത്തതിന്
രേവതി ഇപ്പൊ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ കുട്ടി അങ്ങ് വളർന്നു പോയില്ലേ? അല്ല ദേവുട്ടമ്മേ, എനിക്കൊരു സംശയം. രേവതിയുടെ കുഞ്ഞിനാളിലെ കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അന്നോട്ടെ ദേവുട്ടിയമ്മ ഇവിടെ ഉണ്ടായിരുന്നു? പിന്നില്ലാതെ എന്ന് പറയുമ്പോ ഹിന്ദു കുഞ്ഞു കരുതും ദേവുട്ടിക്ക് അതിനും മാത്രം പ്രായമായോന്ന്. എന്റെ പൊന്നുകുഞ്ഞെ ഇല്ല, അന്ന് ഞാൻ തീരെ ചെറിയ കുട്ടിയാ. രേവതിയേക്കാൾ ഒരു ഇത്തിരി വയസ്സ് കൂടുതലാണ്. എന്നാലും എനിക്ക് എല്ലാം നല്ല ഓർമ്മയാ. ഇനി തന്നേക്കൂ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. മനസ്സറിയാതെ വായിന്ന് ഒരു വാക്കെങ്ങാനും വീണ ഉടനെ തുടങ്ങും. അവന്റെ വിത്തും വേരും ചെറിഞ്ഞ് എന്റെ പ്രായം അളക്കാൻ എന്നെ വയസ്സാക്കിട്ട് ഇവർക്കൊക്കെ എന്താ ഇത്ര അത്യാവശ്യമാവും? അത്താൻ എന്നെത്താൻ അവർ എന്നെത്താൻ. രേവതി, രേവതിക്ക് ആകെ പരിചയക്കുറവ് തോന്നുന്നുണ്ടാവും. പഴിക്കൊന്നും വേണ്ട, രേവതി പിച്ചു വെച്ച് നടന്ന വീടാണിത്. 10-16 കൊല്ലം അകന്നു നിന്നതുകൊണ്ട് ഓർമ്മ കിട്ടാത്തതാവും. കാപ്പി കുടിക്കേ. എന്നെ മനസ്സിലായോ? ഇന്ദു, രേവതിക്ക് ഇന്ദു അച്ഛനെ വിളിക്കാം. ബാലമ്മാവിന്റെ കാര്യസ്ഥനായിരുന്നു അച്ഛൻ. എന്നെ നഴ്സിംഗിന് വിട്ട് പഠിപ്പിച്ചത് രേവതിയുടെ അച്ഛനാണ്. ഞാൻ പാസ്സായി വന്ന ഇടയ്ക്കാണ് ബാലമ്മാവൻ ആദ്യത്തെ അറ്റാക്ക് വന്നത്. ആസ്പത്രിയിൽ ജോലിക്കൊന്നും പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. 1000 രോഗികളെ ചികിത്സിക്കുന്നതിനേക്കാൾ പുണ്യം ബാലമ്മാവൻ ഒരാളെ ശുശ്രൂഷിച്ചാൽ കിട്ടും. ശരിയാണെന്ന് എനിക്കും തോന്നി. രേവതിക്കിപ്പോഴും പരിഭ്രമം മാറിയിട്ടില്ലല്ലോ. ഇത് സ്വന്തം വീടല്ലേ, പിന്നെ ഞങ്ങളൊക്കെ ഇവിടെയല്ലേ. അച്ഛനെ ഓർമ്മ വെച്ചതിൽ പിന്നെ ആദ്യമായി കാണുകയല്ലേ, അതിന്റെ വിഷമം കാണൂല്ലേ. രേവതി ഹോസ്റ്റലിലല്ലേ താമസം? അതെ. നഴ്സിംഗിൽ പഠിക്കുമ്പോ ഞാനും അതെ. ഇവിടെ നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്നിട്ട് ഹോസ്റ്റലിൽ ചെന്നപ്പോ എനിക്ക് ആകെ ശ്വാസം മുട്ടുന്നവരായിരുന്നു. രേവതിക്ക് പിന്നെ ഇത് പണ്ട് മുതലേ ശീലമല്ലേ. രേവതി വരുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ കരുതിയത് പട്ടണത്തിൽ നിന്നല്ലേ കിലികില സംസാരിക്കുന്ന ഒരു പരിഷ്കാരി പെണ്ണാവുന്ന. പക്ഷെ നേരെ മറിച്ചാണല്ലോ അനുഭവം. ഞാൻ ഇത്രയും സംസാരിച്ചിട്ടും വായെന്ന് തുറന്നു കണ്ടില്ലല്ലോ. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ? മോക്ക് അമ്മുവിന് ഓർമ്മയുണ്ടോ? അമ്മുവിനെ കാണണോ? കൊല്ലം ഇത്ര കഴിഞ്ഞിട്ടും മോടെ അമ്മുവിന് ഒരു കേടും പറ്റാതെ അച്ഛൻ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇനി മോള് തന്നെ സൂക്ഷിച്ചു. പണ്ടി പാവക്കുട്ടിയും തോളത്ത് അടുക്കി പിടിച്ച രേവതി നടക്കാറ്? നടപ്പ് മാത്രമോ? ഉറങ്ങണമെങ്കില് മോക്ക് അമ്മൂനെ കെട്ടിപ്പിടിച്ചിട്ട് വേണം. ദിവസവും അമ്മൂന് മുടി ചെയ്യണം, പൊട്ടു തൊടിയിക്കണം, എല്ലാം അച്ഛനും മോളും കൂടെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. നിന്റെ ഓരോ പിറന്നാളിനും അച്ഛൻ നിനക്ക് സമാനമായി അയച്ചിരുന്നത് പാവക്കുട്ടികളെയാണ്. ഒന്നും പൊട്ടിച്ചു നോക്കാത്തത് കൊണ്ട് മോള് കണ്ടിട്ടുണ്ടാവില്ല. ദേ ഇതൊക്കെ മോള് തിരിച്ചയച്ച സമ്മാനങ്ങളാണ്. അച്ഛനോട് എന്തിനാ സോറി പറയുന്നത്? ഒറ്റ അടി വെച്ചിരുന്നാലുണ്ടല്ലോ. ഈ തൊട്ടിലാണ് നീ കിടന്നിരുന്നത്. നിന്നെ ഇതിൽ കിടത്തിയിട്ട് യശോദ കിടന്നുറങ്ങും. നീ ഞെട്ടി ഉണർന്ന് കരയുമ്പോ അച്ഛനെടുത്ത് ജനാലയ്ക്കൽ പോയി നിൽക്കും. അറിയാവുന്ന താരാട്ടുപാടി ഉറക്കും. നീ എന്റെ എത്ര ഉറക്കം കളഞ്ഞിട്ടുണ്ടറിയാമോ കുറുമ്പി. ഒന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. നിന്നെ ഓർമ്മിപ്പിക്കാൻ ആരും അച്ഛനെ അനുവദിച്ചില്ല മോളെ. അച്ഛന് രേവതിയോട് ദേഷ്യം തോന്നരുത്. ദേഷ്യമോ? നീ ഇങ്ങി വന്നല്ലോ,
അച്ഛൻ അത് മതി.